എക്ലൂസീവ് ആയിട്ടുള്ള പ്ലേ ലിസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പൊതുവേ നമ്മൾ പ്രശാന്തിനെ കുറിച്ചും പ്രശാന്തിന്റെ ഫുട്ബോളിനെ കുറിച്ചും കരിയറിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ പ്രശാന്ത് കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെലിബ്രിറ്റി പ്ലേലിസ്റ്റിലത്തെ പാട്ട് ഓൺ യോർ പ്ലേ ലിസ്റ്റ് ഏത് പാട്ടാണത് ദിലീപ് ആ സിനിമയിലെ അതിൽ സീനന്നെ അറിയാം ലൈക്ക് അവൻ ദിലീപ് അവൻ്റെ ബ്രദറെ ഹെല്പ് ചെയ്യുന്നതും അവരോടുള്ള അവർ തമ്മിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അപ്പം സെയിം ലൈക്ക് ഞാൻ ഫുട്ബോളിലേക്ക് വന്നതാവട്ടെ ഫുട്ബോളാവട്ടെ എന്തും എൻ്റെ എൻ്റെ പഠിത്താവട്ടെ എന്നെ എന്നെ കൊണ്ടുവരുന്നതും ഒക്കെ എൻ്റെ ബ്രദറായിരുന്നു അതിലുള്ളതിനെക്കാട്ടും കുറച്ച് എക്സ്ട്രാ ആണ് ലൈക്ക് ഇപ്പം എന്നെ എന്നെക്കുറിച്ച് ആരെങ്കിലും പറയുന്നതാവട്ടെ അല്ലെ എന്നെ അടിക്കുന്നതാവട്ടെ എന്നെക്കാൾ കൂടുതൽ വേദന അല്ലെങ്കിൽ എല്ലാം എൻ്റെ ബ്രദറിനാണ് ഫസ്റ്റ് പിന്നെ ഫുട്ബോളിൽ കൊണ്ടു വന്നാവട്ടെ ട്രെയിനിങ് ഗ്രൗണ്ട് ട്രെയിനിങ് ഗ്രൗണ്ട് കൊണ്ടു വന്നാവട്ടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാവട്ടെ എനിക്ക് ആദ്യമായിട്ട് ബൂട്ട് വാങ്ങി തന്നാവട്ടെ എല്ലാം എൻ്റെ ബ്രദറാണ് സോ അപ്പൊ അപ്പൊ ആ പാട്ട് എപ്പോഴും എപ്പോഴും പ്ലേലിസ്റ്റിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും കുറിച്ച് ഓർമ്മയും പിന്നെ ബ്രദർ എന്നെ ട്രെയിൻ ഒരുമിച്ച് ട്രാവൽ വീട്ടിലെ സംഭവങ്ങളൊക്കെ എനിക്ക് ഓ ദാറ്റ്സ് വണ്ടർഫുൾ ബ്രദറിനോട് ഈ ഒരു ഈ ഈ മീഡിയം വഴി വഴി അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ആവട്ടെ ഞാൻ അത്ലറ്റ് ആവുന്ന സമയത്ത് ചെയ്യുമ്പോഴും പിന്നെ ഇപ്പം ഞാൻ ഇവിടെ മാച്ചിൻ ടൈമിൽ പോകുന്ന സമയത്താവട്ടെ ബസ്സിൽ ബസ്സിൽ കേൾക്കുന്ന ഒരു പാട്ടാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഞാൻ ചെയ്ത ഹാർഡ് വർക്ക് ആവട്ടെ എന്റെ ബ്രദർ ഹെൽപ്പ് ചെയ്യുന്ന ആവട്ടെ ഞാൻ ട്രാക്കിൽ ഓടിയതും പിന്നെ ഗ്രൗണ്ടിൽ ഞാൻ ചെയ്ത ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും സോ ഈ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന സമയത്താണെങ്കിലും ഭയങ്കര അധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അതായത് ഞാനൊന്നും ഓടാത്ത ആളാണ് പക്ഷേ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് എനിക്കൊന്നും ഇറങ്ങി ഓടാൻ തോന്നും അത്രയ്ക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ അതെ അതെ എപ്പോഴും ഈ പാട്ട് കേൾക്കാറുണ്ട് ജിമ്മിൽ ആവുന്ന സമയത്താവട്ടെ ഇപ്പൊ ടീമിന്റെ കൂടെ ജിമ്മ ചെയ്യുന്ന സമയത്താവട്ടെ പിന്നെ മാച്ചിന് പോകുന്നതിന്റെ മുന്നേ മീൻ മീൻ ഐ ഫ്രഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തിന്റെ ഒരു ഫുഡ് റോട്ടീൻ അങ്ങനെയാണ് എനിക്ക് പ്രശാന്ത് എപ്പോഴും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് എന്താണ് കഴിക്കാറ് എന്താണ് ആക്ച്വലി കഴിക്കാൻ പാടില്ലാത്തത് ഇതൊക്കെ കെയർ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ അടുത്താണ് ആദ്യം അറിയാൻ അറിയാൻ കൂടെ തന്നെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ കഴിച്ചു പോയാൽ മതി എന്നൊരു ഇതായിരുന്നു പക്ഷേ അത് ചെയ്യുന്ന ഐ മീൻ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഇതിലേക്ക് ഫുൾ ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നോളജും സംഭവമൊക്കെ കൂടുന്ന സമയത്ത് അപ്പം ഞാൻ ഫിസിയോസിൻ്റെ അടുത്തും അവർ ആൾക്കാർ അടുത്ത് സംസാരിച്ചപ്പം ഐ മീൻ ഞാൻ കഴിക്കുന്ന എൻ്റെ ഡയറ്റവിടെ വളരെ മോശമാണ് ഐ മീൻ ഞാൻ സാദാ ചോറും കറിയും ബിരിയാണിയും അതും ഇതും എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഞാൻ കഴിക്കുമായിരുന്നു സോ എനിക്ക് പിന്നെ ഫാറ്റ് കൂടാൻ തുടങ്ങി ഇഞ്ചുറീസ് വരാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ശരിക്കും കെയർ ചെയ്യാൻ തുടങ്ങി ഐ മീൻ ഫാറ്റായിട്ട് എൻ്റെ ഫേവറേറ്റ് ഫുഡ് എല്ലാ ഐറ്റം എല്ലാം ഞാൻ മാറ്റി ഓയിലുള്ള ഫുഡൊന്നും കഴിക്കാതായി ഈവൺ ഞാൻ ഓഫ് സീസണിൽ ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല സോ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ സീസണിലാവട്ടെ കഴിഞ്ഞ എല്ലാ സീസണിലും ആവട്ടെ എനിക്ക് എന്തെങ്കിലും സീസണിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ പകുതിയിലോ അവസാനിക്കുമ്പോഴൊക്കെ ഒരു സീരിയസ് ഇഞ്ചുറി എല്ലാ കഴിച്ചും ഉണ്ടാവാറുണ്ടായിരുന്നു ഈ സീസണിൽ ഇതുവരെ ഒരു ട്രെയിനിങ് സെഷനോ അല്ലെങ്കിൽ ഒരു ഒരു സീരിയസ് ഇഞ്ചറി ഒന്നും ഇതുവരെ ഒരു ട്രെയിനിങ് മിസ് ആക്കിയിട്ടില്ല ഒരു സീരിയസ് ഇഞ്ചറി ഉണ്ടായിട്ടില്ല എനിക്ക് സൺഡേ സൺഡേ ഹോളിഡേയിലെ ഒരു നോക്കുകയാണെന്നുള്ള സോങ് ഭയങ്കര ഇഷ്ടമാണ് കഥകൾ എന്ന് സി രണ്ട് കഥകളുണ്ട് ഒന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ് സോ എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും അങ്ങനെ പാടുന്ന ആൾക്കാരില്ല അങ്ങനെ പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി തന്നെ ഞങ്ങളുടെ വീട്ടിലെ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരും ഓരോ പാട്ട് പാടാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മൈക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എപ്പോഴും പാടുന്ന പാട്ട് ഇതാണ് എനിക്കിഷ്ടമുള്ളതുമാണ് അറ്റ് ദ സെയിം ടൈം ആ സെയിം ടൈം ആ സിനിമയിലെ ഏതാണെന്ന് പറയില്ല ഒരു ക്യാരക്ടർ ഓക്കെ അതെൻ്റെ ക്യാരക്ടർ അത് ഞാൻ പറയില്ല അപ്പോൾ ഏതൊരു ക്യാരക്ടർ എൻ്റെ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ് ആ ക്യാരക്ടറെ ലുക്കും എൻ്റെ അപ്പം ഭയങ്കര റിലേറ്റഡ് ആണ് സോ ആ ഞാൻ കേട്ടിട്ട് അല്ല അതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം എനിക്ക് എന്താ ക്ലിക്ക് ആയത് പാട്ട് പാടും എന്ന് പറഞ്ഞിരുന്നു മൈക്ക് കിട്ടിയാൽ പാടുന്ന പാട്ട് മൈക്കില്ല മൈക്കുണ്ടെന്ന് സങ്കല്പിച്ചേര് പാടുന്നു അങ്ങനെ ഞാൻ പാടാറില്ല മൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാടുള്ളൂ തുഷാരെ സോങ് നമ്പർ ഫോർ ഏത് പാട്ടാണ് പ്രശാന്ത് ഒരു ഭയങ്കര ഫൺ ആയിട്ടുള്ള സോങ് ആണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ ആക്ച്വലി ഈ ഇടയ്ക്കും കൂടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് പറയാറ് ഏത് സിനിമ കാണണം ഏത് സിനിമ ആണ് അപ്പൊ വെറുതെ ആരോ പറഞ്ഞു നമുക്ക് ചോട്ടാം മുമ്പേ അപ്പൊ ഇമ്മീഡിയറ്റ്ലി ആ നമുക്ക് ചോട്ടാ മുംബൈ കാണാം അത് വൺ ലൈക്ക് വൈബ് ഉള്ള പടല പടാണ് അതെന്നൊക്കെ പറഞ്ഞു മൂവിളിയാണ് ഈ പാട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യണം ഐ മീൻ ഇപ്പൊ നമ്മൾ നന്നായി കളിക്കുന്ന നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒരു ഒരു സമയത്ത് ആ ഈ തല സാധനം വെച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മളൊരു ഗോളങ് അടിക്കുമ്പോൾ പ്രശാന്ത് ആക്ച്വലി ഒരു കാര്യം ചോദിക്കാനുണ്ട് ഈ ഒബ്വിയസ്ലി ലൈക്ക് യു നോ യു വെരി ഗുഡ് ലുക്കിംഗ് യു ആർ എ ഫുട്ബോൾ പ്ലെയർ അപ്പൊ ആൻഡ് യു ലൈക്ക് യു ആർ വെരി ലൈക്ക് ആക്ടീവ് ഓൺ സോഷ്യൽ മീഡിയ ഓൾസോ എത്ര മാത്രം ലവ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒന്നും

ും ഈ പാട്ട് എനിക്ക് ആക്ച്വലി രണ്ടുപേര് പാടിപ്പിക്കണമെന്നുണ്ട് പക്ഷെ നേരത്തെ തന്നെ പ്രശാന്ത് ലാസ്റ്റ് ഏത് പാട്ടാണ് സുഡാനി ഫ്രം ആണോ ഫുട്ബോളുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു പാട്ട് ഷാബാജമാൻറെ സോങ് അല്ലേ ഞാൻ പോയിട്ടില്ല പക്ഷേ കാണാൻ കുറേ ചെറുപ്പത്തിൽ കാണാനും ഐ മീൻ ഇപ്പോഴും കാണാൻ പോവാറുണ്ട് സോ ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ സെവൻസും അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഫാൻസിൻ്റെ സെവൻസ് കളിയുടെ ഒക്കെ ഭയങ്കര ഓർമ്മ വരാറുണ്ട് പ്രശാന്തിനെ ഒരു സിനിമ എടുക്കാന്ന് വെച്ചോ ഓക്കെ പ്രശാന്തിന്റെ ഒരു ലൈഫ് ഒരു ഹിസ്റ്ററി ആക്കി ഒരു സിനിമ എടുക്കാണെങ്കിൽ യു യു ടു സീ പ്ലേയിങ് ഓ വാവ് വൈ എടുക്കുകയാണെങ്കിൽ എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ് ഐ മീൻ ഇതാവട്ടെ ഐ മീൻ എനിക്കൊന്ന് എൻ്റെ സ്റ്റോറി വരികയാണെങ്കിൽ ഇപ്പം എന്താ പറയുക നമ്മുടെ വെള്ളം പോലെ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ മൂവി ആയിരിക്കും വരാൻ പോകുന്നത് ബേബി അപ്പം അപ്പം ജയസൂര്യം ഞാൻ ഒരു പ്രാവശ്യം തന്നെ എൻ്റെ എൻ്റെ കസിൻ ഉണ്ട് ആള് അവൻ ഭയങ്കരമായിട്ട് ടിക്ടോക്കും സംഭവമൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ചുമ്മാ എനിക്കും കൂടെ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ അവൻ്റെ കൂടെ നിന്ന് നോക്കി പക്ഷെ നടക്കുന്ന പരിപാടിയല്ലത്